എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ എല്ലാം അവസാന ഘട്ടത്തിൽ എത്തി തുടങ്ങിയിട്ടുണ്ട് അല്ലേ ഇപ്പോ നമുക്ക് 17 വോളിയം അവസാനിച്ചു ഏകദേശം നമ്മുടെ സിലബസ്സൊക്കെ കവർ ചെയ്തു തുടങ്ങി 3rd മൊഡ്യൂൾ ആണെങ്കിലും 4th മൊഡ്യൂൾ ആണെങ്കിലും നിങ്ങൾക്ക് അതിന്റെ ഫോക്കസ് ഏരിയാസ് എല്ലാം ലഭ്യമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഓൺലൈൻ ക്ലാസ്സുകളുടെ കൂടെ തന്നെ നമ്മുടെ റിവിഷൻ ക്ലാസ്സുകളും നടക്കുന്നുണ്ട് ഓക്കേ അപ്പോൾ നമുക്ക് ഇനി ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3rd മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്റർ इंश्योरेंस रेगुलेटरी एंड डेवलपमेंट अथॉरिटी एआरडीए अलग ईआरडीए प्रवर्त ए इतम क्यों प्रधानमंत्री चाप्टर डिस्कस नमें राज्य इंटर आदिकाल चुक चल कंपन अमेर केन्द्र सरकार इंडिया गवर्मेंट पूर्ण नियंत्रण कंपन इंश्योरेंस व्यापार लाइफ इंश्योरेंस मेखल एलआईसी ऑफ इंडिया लाइफ इंश्योरेंस कॉर्पोरेशन ऑफ इंडिया नॉन लाइफ इंश्योरेंस अभी जनरल इंश्योरेंस मेखल केन्द्र गवर्नमेंट जनरल इंश्योरेंस कॉर्पोरेशन ऑफ इंडिया नेतृत्व सब्सिडियरी नालु कंपनी नेशनल इंश्योरेंस न्यू इंडिया ओरिएंटल एंड यूनाइटेड इंडिया इंश्योरेंस कंपनी इंगे मोत्तम अंज कंपनी इंडिया इंश्योरेंस व्यापार നമ്മൾ രാജ്യത്ത് പ്രൈവറ്റൈസേഷന്റെ ഭാഗമായി ഇയർ ഓഫ് 2000 ഓൺവേർഡ്സ് അല്ലേ 2000 മുതൽ ഇൻഷുറൻസ് രംഗത്തേക്കും സ്വകാര്യ കമ്പനികൾ കടന്നു അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് നേരിട്ടിത്തരം കമ്പനികളെ നിയന്ത്രിക്കുന്നതിന്റെ ഒരു പ്രാവർത്തിക ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവയെ നിയന്ത്രിക്കുന്നതിന് ഒരു നിയന്ത്രണാധികാരി ആവശ്യമാണ് എന്ന ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി നമ്മുടെ മുൻ റിസർവ് ബാങ്ക് ഗവർണറായിട്ടുള്ള മെഹ്റോത്ര സാറിന്റെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു ആ കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1999 വെച്ചുകൊണ്ട് നമുക്ക് ഒരു പുതിയ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കി ആ നിയമമാണ് ഐആർഡിഎ ആക്ട് 1999 എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഐആർഡിഎ ആണ് അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് പാർലമെന്റിൽ പാസാക്കിയ പ്രത്യേക നിയമപ്രകാരമാണ് ഐആർഡിഎ നിലവിൽ വന്നത് 1999 നിയമപ്രകാരമാണ് ഐആർഡിഎ രൂപീകൃതമായിട്ടുള്ളതെങ്കിലും ഐആർഡിഎയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ഫ്രം ദി ഇയർ ഓഫ് 2001 ഈ ഐആർഡിഎ നിയമത്തിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം സർക്കാർ ഉടമസ്ഥതയിലും സ്വകാര്യ ഉടമസ്ഥതയിലുമുള്ള എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും നിയന്ത്രണങ്ങൾ ഒരൊറ്റ കേന്ദ്രത്തിൽ ഒരൊറ്റ പോയിന്റിൽ കേന്ദ്രീകരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ മെഹ്റോത്ര കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ പ്രത്യേക നിയമപ്രകാരമാണ് ഇന്ത്യയിൽ ഇന്ന് ഐആർഡിഎ പദ്ധതി അതായത് ഇന്ത്യയിലെ എല്ലാ ഇൻഷുറൻസ് കമ്പനികളും സ്വകാര്യ മേഖലയിലുള്ളതാണെങ്കിലും സർക്കാർ ഉടമസ്ഥതയിലാണെങ്കിലും എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെ നിയന്ത്രണാധികാരം എന്ന് പറയുന്നത് ആരിൽ മാത്രമാണ് നിശ്ചിതമായിട്ടുള്ളത് ഐആർഡിഎ നമുക്കറിയാം ഓരോ മേഖലയിലും അതാത് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അതാത് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി വ്യത്യസ്ത നിയമങ്ങൾ നമുക്ക് ഉണ്ട് നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ വർഷം ബാങ്കിങ്ങിനെ കുറിച്ച് അല്ലെ ഇന്ത്യയിലെ അല്ലെങ്കിൽ നമുക്ക് ബാങ്കുകളുടെ ബാങ്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന നമുക്ക് ആരാണ് റിസർവ് ബാങ്ക് ആണ് അതായത് ഇന്ത്യയിലെ എല്ലാ മേഖലയിലുള്ള ബാങ്കുകളുടെ പ്രവർത്തനങ്ങളുടെയും നിയന്ത്രണാധികാരി എന്ന് പറഞ്ഞാൽ ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിവരുന്നത് അതുപോലെ തന്നെയാണ് ഇന്ത്യയിലെ എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും എല്ലാവിധ പ്രവർത്തനങ്ങളെയും സസൂക്ഷ്മ വീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു അപ്പെക്സ് ബോഡി ആയിട്ട് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും ഐആർഡിഎ അപ്പൊ 1999 ആക്ട് പ്രകാരമാണ് ഐആർഡിഎ രൂപീകരിച്ചിട്ടുള്ളത് അതിന്റെ പ്രവർത്തനം നമ്മുടെ ഇന്ത്യ ആരംഭിച്ചിട്ടുള്ളത് മുതലാണ് ഫ്രം ദി ഇയർ ഓഫ് 2000 ഓക്കെ ദെൻ വി വാണ്ട് ടു ഡിസ്കസ് അബൌട്ട് വാട്ട് ആർ ദി മേജർ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് ഐആർഡിഎ First one is that to regulate, promote, and ensure orderly growth of the insurance business. That is, insurance business in the pravartanengale niyendrikkiyum, prosahippikkiyum, adupole kalanisthamaya valarcha uruppaduthiyum cheyya ennathu IRDA-yude pradhanapetta chumathalakalil onnayitte kanakkaakkam. Second one is that to issue license as per Insurance Agents Regulations 2000. Insurance Agents Regulation 2000 prakaram. ഇൻഷുറൻസ് ഏജന്റുമാർക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യുക എന്നത് ഐആർഡിഎയുടെ അധികാരങ്ങളിലൊന്നാണ് ടു എക്സസൈസ് ഓൾ പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ദി കൺട്രോളർ ഓഫ് ഇൻഷുറൻസ്
ഇൻഷുറൻസിൻ്റെ ഒരു നിയന്ത്രകൻ എന്ന രീതിയിൽ എല്ലാവിധ അധികാരങ്ങളും പ്രവർത്തനങ്ങളും ഉപയോഗപ്പെടുത്തുക എന്നതും ഐ ആർ ഡി എയുടെ ചുമതലകളിൽ ഒന്നായി കണക്കാക്കുന്നു. ടു പ്രൊട്ടക്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് പോളിസി ഹോൾഡേഴ്സ് ഇൻ സെറ്റിൽമെൻ്റ് ഓഫ് ക്ലെയിംസ് ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് പോളിസീസ്. പോളിസി ഉടമകളുടെ താല്പര്യങ്ങൾ ക്ലെയിം സെറ്റിൽമെൻറ്റുമായി ബന്ധപ്പെട്ടും പോളിസിയിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസുമായി ബന്ധപ്പെട്ട പോളിസി ഉടമകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് ഐ ആർ ഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകളിലൊന്നാണ്. ടു കോൾ ഫോർ ഇൻഫർമേഷൻ ഫ്രം അണ്ടർടേക്ക് ഇൻസ്പെക്ഷൻ ആൻഡ് കണ്ടക്ട് ഇൻവെസ്റ്റിഗേഷൻ. ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുക, പരിശോധന നടത്തുക, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുക, സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യുക തുടങ്ങിയ പ്രവർത്തനങ്ങളും ഐ ആർ ഡിയുടെ ചുമതലകളിൽ പെട്ടതാണ്. ടു പ്രിസ്ക്രൈബ് ദ മാനർ ആൻഡ് ഫോം ഇൻ വിച്ച് അക്കൗണ്ട്സ് വിൽ ബി മെയിൻറ്റെയിൻഡ്. ഇൻഷുറൻസ് കമ്പനികൾ അവരുടെ അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഏതെല്ലാം രേഖയിലാണ് അല്ലെങ്കിൽ ഏതെല്ലാം രൂപത്തിലാണ് അവരുടെ അക്കൗണ്ടുകൾ തയ്യാറാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ ഐ ആർ ഡി എ നൽകുന്നുണ്ട്. ടു റെഗുലേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ആൻഡ് മാർജിൻ ഓഫ് സോൾവൻസി. ഇൻഷുറൻസ് കമ്പനികൾ ലഭ്യമാകുന്ന ഫണ്ടുകൾ യഥാവിധി ഏത് രീതിയിൽ ഉപയോഗിക്കണമെന്നും എത്രത്തോളം ഫണ്ടുകൾ സ്ഥാപനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഐ ആർ ഡി എയ്ക്ക് ഉണ്ടായിരിക്കും. ടു അഡ്ജുഡിക്കേറ്റ് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ഇൻഷുറേഴ്സ് ആൻഡ് ഇൻ്റർമീഡിയറീസ്. ഇൻഷുറൻസ് കമ്പനികളും ഇടനിലക്കാരും തമ്മിൽ ഏതെങ്കിലും രീതിയിൽ തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള ഒരു ഇടനിലക്കാരൻ എന്ന രീതിയിലും ഐ ആർ ഡി എ ആക്ട് ചെയ്യുന്നു. ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ, റിന്യൂ, മോഡിഫൈ, വിഡ്രോ, സസ്പെൻഡ് ഓർ ക്യാൻസൽ സച്ച് രജിസ്ട്രേഷൻ. പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന കമ്പനികൾക്ക് സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുക്കുക. നിലവിലുള്ള കമ്പനികളുടെ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യുക, മോഡിഫൈ ചെയ്യുക, വിഡ്രോ ചെയ്യുക, അല്ലെങ്കിൽ നിയമപരമായ കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ പാലിക്കാത്ത കമ്പനികൾക്ക് രജിസ്ട്രേഷൻ റദ്ദാക്കുക തുടങ്ങിയ അധികാരങ്ങളും ഐ ആർ ഡി എയിൽ നിക്ഷിപ്തമാണ്. പ്രൊമോട്ടിംഗ് എഫിഷ്യൻസി ഇൻ ദി കണ്ടക്ട് ഓഫ് ഇൻഷുറൻസ് ബിസിനസ്. ഇൻഷുറൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനശേഷി കാര്യക്ഷമമാക്കുന്നതിന് പ്രവർത്തന മികവ് വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും ഐ ആർ ഡിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കും. അതും ഐ ആർ ഡിയുടെ പ്രധാനപ്പെട്ട ചുമതലകളിൽ ഒന്നായിട്ട് കണക്കാക്കാം. സോ ദീസ് ആർ ദി മേജർ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് ഐ ആർ ഡി. അതായത് ഇൻഷുറൻസ് കമ്പനികളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു എ ടു സെറ്റ് ആയിട്ട് എല്ലാ പ്രവർത്തനങ്ങളും സൂപ്പർവൈസ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു, ഡയറക്ട് ചെയ്യുന്നു എല്ലാം ആര് തന്നെയാണ്? ഐ ആർ ഡി. ഓക്കെ, ദ നെക്സ്റ്റ് ടോപ്പിക് വി വാണ്ട് സ്റ്റഡി അബൌട്ട് വാട്ട് അബൌട്ട് ഇൻഷുറൻസ് ഓപ്പറേഷൻസ്. എന്തൊക്കെയാണ് ഇൻഷുറൻസിന്റെ പ്രവർത്തനങ്ങൾ, ഏതെല്ലാം മേഖലകളിലാണ് അവർ ബന്ധപ്പെട്ട് കൊടുക്കുന്നത്? പ്രധാനമായിട്ടും ഇൻഷുറൻസ് ഓപ്പറേഷൻസ് എന്നത് നാല് മേഖലകളായിട്ട് തിരിക്കുന്നുണ്ട്. പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്, റിസ്ക് മാനേജ്മെന്റ്, ഇൻഷുറൻസ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ക്ലെയിംസ് മാനേജ്മെന്റ്. ഇങ്ങനെ നാല് സെഗ്മെന്റുകളാണ്, നാല് മേഖലകളിലാണ് ഇൻഷുറൻസ് പ്രവർത്തനങ്ങൾ വ്യാപിച്ചിട്ടുള്ളത്. ഫസ്റ്റ് സെറ്റ് പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്. എന്താ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമ്മൾ പഠിച്ചതാണ് ഇൻഷുറൻസ് മാർക്കറ്റിംഗ് അല്ലെ, മാർക്കറ്റിംഗ് ഓഫ് ഇൻഷുറൻസ് പ്രോഡക്റ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഡിഫറെന്റ് ഇൻഷുറൻസ് പ്രോഡക്ട്സ്, ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് ആണെങ്കിലും നോൺ ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിലും ലഭ്യമാകുന്ന വ്യത്യസ്ത പോളിസികൾ. അപ്പൊ ഏതെല്ലാം പോളിസികളാണ് നമ്മൾ മാർക്കറ്റിൽ വെക്കേണ്ടത്? നമ്മുടെ ആളുകളുടെ ആവശ്യത്തിനനുസരിച്ച് അവരുടെ ടേസ്റ്റും ഇൻകപ്പാസിറ്റിയും അറിഞ്ഞുകൊണ്ട് നമുക്ക് എന്തെല്ലാം പ്രോഡക്റ്റുകൾ. ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ നമുക്ക് വെറൈറ്റി ഓഫ് പോളിസീസ് അവൈലബിൾ ആണ്. ഫയർ ഇൻഷുറൻസ് ആണെങ്കിൽ ഡിഫറെൻറ്റ് സ്കീംസ് ഉണ്ട്. മോട്ടോർ ഇൻഷുറൻസ് ആണെങ്കിൽ ഡിഫറെൻറ്റ് സ്കീംസ് ഉണ്ട്. അപ്പൊ ഇത്തരം പ്രോഡക്റ്റുകൾ അതാത് കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ ഏതൊക്കെ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യും എന്നതിനെക്കുറിച്ച് ഒരു രൂപരേഖ തയ്യാറാക്കുന്നത്, ഒരു പ്ലാൻ ചെയ്യുന്നത് അവരുടെ ഡ്യൂട്ടീസിന്റെ ഭാഗമായിട്ട് വരുന്നത് ഐ ആർ ഡി. ദാറ്റ് ഈസ് കോൾഡ് പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്. സെറ്റ് റിസ്ക് മാനേജ്മെന്റ് അല്ലെ, നമുക്ക് എപ്പോഴും നമ്മൾ ഇതായിരിക്കും റിസ്ക് ഈസ് അസോസിയേറ്റഡ് വിത്ത് പ്രീമിയം അല്ലെ. നമ്മുടെ പ്രീമിയം നമ്മൾ എന്താണ്, ഇറ്റ് ഈസ് ദ കൺസിഡറേഷൻ ഓഫ് ഇൻഷുറൻസ് കോൺട്രാക്ട്. ഇൻഷുറൻസ് കരാറിലെ പ്രതിഫലമാണ് എന്ത്, പ്രീമിയം. നമുക്ക് ഇൻഷുറൻസ് കമ്പനി വാഗ്ദാനം ചെയ്യുന്ന ആ സാമ്പത്തിക സംരക്ഷണ പ്രതിഫലമായി നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന പോളിസി ഹോൾഡേഴ്സ് ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന പ്രതിഫലമാണെന്ത്, പ്രീമിയം. അപ്പൊ ഈ പ്രീമിയം എപ്പോഴും നമുക്ക് ഏതുമായിട്ട് റിലേറ്റഡ് ആണ്, റിസ്ക് ഫാക്ടറുമായി റിലേറ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ ഓരോ മേഖലയുള്ള റിസ്ക്, ഓരോ പോളിസി, ഓരോ ഇൻഡിവിജ്വൽ പോളിസി എടുക്കുകയാണെങ്കിലും അത് ഉണ്ടാവാൻ സാധ്യതയുള്ള റിസ്ക് എലമെന്റ് എത്രത്തോളമാണെന്ന് കൺസിഡർ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതിന് പ്രീമിയം നിരക്ക് നിശ്ചയിക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് റിസ്ക് മാനേജ്മെന്റ്. ദെൻ തേർഡ് ഏരിയ ഈസ് ദാറ്റ് ദ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഇൻഷുറൻസ് ഫണ്ട്. നമുക്കറിയാം നമ്മുടെ പബ്ലിക് സെക്ടറിലുള്ള ഇൻഷുറൻസ് കമ്പനീസ് ആണെങ്കിലും പ്രൈവറ്റ് സെക്ടർ ആണെങ്കിലും നല്ല എമൗണ്ട് അല്ലെ, കോടിക്കണക്കിന് രൂപയുടെ പ്രീമിയം ഇൻകമാണ് ഓരോ വർഷവും ചെയ്യുന്നത്. പക്ഷേ
റിമൈനിങ് മൊത്തമായിട്ട് അവർക്ക് മറ്റെവിടെയും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്ത് ചെയ്യണം? അവർക്ക് എത്ര രൂപയാണോ വരുമാനം കിട്ടുന്നത് അതിന് ആനുപാതികമായിട്ട് അവർക്ക് ചെലവുണ്ടായിരിക്കും. അപ്പൊ അതിന് ശേഷം മിച്ചം വരുന്ന തുക നമുക്ക് എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാം എന്നതിനെ കുറിച്ച് ആധികാരികമായി തീരുമാനമെടുക്കുന്നതിനുള്ള അധികാരവും അല്ലെങ്കിൽ അതിന്റെ ആ അധികാര കേന്ദ്രമായി തന്നെയാണ് നമുക്ക് IRDA. ദെൻ ഫോർത്ത് വൺ ഇസ് ദാറ്റ് ക്ലെയിംസ് മാനേജ്മെന്റ്. ഏതൊരു ഇൻഷുറൻസ് കമ്പനിയുടെയും പ്രവർത്തന മികവ് എന്നത് ഏത് അടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്ക്? ക്ലെയിംസ് സെറ്റിൽമെന്റിനെ കുറിച്ച് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ക്ലെയിം സെറ്റിൽമെന്റ് ഇൻ ലൈഫ് ഇൻഷുറൻസ് ആൻഡ് നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനി എങ്ങനെയൊക്കെ നമുക്ക് ക്ലെയിം സെറ്റിൽ. അപ്പൊ നമ്മുടെ കമ്പനിയെ പോയി അന്വേഷിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് പൈസ ഇങ്ങോട്ട് കിട്ടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത് അല്ലെ? നമുക്ക് നോർമൽ കേസ് നമുക്ക് കാലാവധി ലൈഫ് ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ കാലാവധി തീരുമ്പോഴാണ് പൈസ കിട്ടുന്നത്, അഥവാ അതിനിടയ്ക്ക്. മറ്റു നോൺ ലൈഫ് ആണെങ്കിൽ എപ്പോഴും ഇത് മാത്രമേ ഉള്ളൂ, അപകടം സംഭവിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഇൻഷുറൻസ് കമ്പനി തിരിച്ച് ഇങ്ങോട്ട് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം വരികയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ ചിലപ്പോൾ നമ്മൾ പറയും ആ കമ്പനിയിൽ പോകണ്ട, അവിടുന്ന് പൈസ ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ നമ്മൾ 100% നടക്കണം എന്നൊക്കെ പറയും അല്ലേ? അപ്പൊ അങ്ങനെ ഒരു കമ്പനിയെ കുറിച്ച് ഒരു ബാഡ് ഇമേജ് ഉണ്ടായി കഴിഞ്ഞാൽ അത് അവരുടെ വെൽബീയിങ്ങിന് റെപ്യൂട്ടേഷൻ പോലെ. അപ്പൊ അങ്ങനെ ഒരു സ്ഥാപനത്തിന് നല്ലൊരു ഇമേജ് ഉണ്ടായി കൊടുക്കുന്നത് അവരുടെ പ്രവർത്തനങ്ങളാണ്, ആ കമ്പനിയുടെ ക്ലെയിംസ് മാനേജ്മെന്റ് മികവാർന്ന പ്രവർത്തനങ്ങളാണ്. അപ്പൊ അത് ഏതൊക്കെ രീതിയിൽ മെച്ചപ്പെട്ടതാക്കാം എന്നതാണ് ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നത്. ക്ലെയിംസ് മാനേജ്മെന്റ് ഇങ്ങനെ പ്രധാനമായിട്ടും 4 മേഖലകളിലാണ് IRDA ഇൻഷുറൻസ് പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്നത്. ഏതൊക്കെയായിരുന്നു? പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്, റിസ്ക് മാനേജ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഇൻഷുറൻസ് ഫണ്ട്സ് ആൻഡ് ക്ലെയിംസ് മാനേജ്മെന്റ്. ഓക്കെ, ഇത്രയാണ് പ്രധാനമായിട്ടും നമുക്ക് നമ്മുടെ IRDA എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.